എസ് ഐ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബ്രൈഡൽ സെറ്റുകളാണ്. ബ്രൈഡൽ സെറ്റ് എന്ന് പറയുമ്പോൾ ലൈറ്റ് വെയ്റ്റിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റിലായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിതിൽ മൂന്ന് സെറ്റാണെന്ന് പറഞ്ഞല്ലോ, ബ്രൈഡലിന് മൂന്ന് സെറ്റുകളാണെന്ന് പറഞ്ഞു. നമുക്ക് ഓരോ സെറ്റായിട്ട് പരിചയപ്പെടാം. എല്ലാ സെറ്റിലും നമ്മൾ മൂന്ന് മാലകൾ വെച്ച് തന്നെയാണ് ചെയ്ത് വരുന്നത്. ലൈറ്റ് വെയ്റ്റിൽ മാക്സിമം കാഴ്ചയിൽ പൊലിമയും അതുപോലെ ഇതിൻ്റെ ഭംഗിയും ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളും സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിൽ വരുന്ന ആദ്യത്തെ സെറ്റ് പരിചയപ്പെടാം. ആദ്യത്തെ സെറ്റ് വരിക, നമുക്ക് ആദ്യ സെറ്റിൽ ആദ്യത്തെ മാല വരിക 8 ഗ്രാമിലാണ്. മാക്സിമം കാഴ്ചയിൽ പൊലിമയിൽ ചെയ്ത് വന്നിട്ടുള്ളതാണ്. പൊലിമ കൂട്ടിയതുകൊണ്ട് ഇതിൻ്റെ ഉറപ്പിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫിനിഷിങ്ങിലോ ഒട്ടും കുറവ് വരാത്ത രീതിയിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ മാല വരിക 8 ഗ്രാം. രണ്ടാമത്തെ മാല വരെ നമുക്ക് 14 ഗ്രാമാണ് കേട്ടോ. 1.25 പവനിൽ മാക്സിമം കാഴ്ചയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് സെക്കൻഡ് നെക്കായിട്ടും തേർഡ് ആയിട്ടും ഇറക്കും കയറ്റും ഇടാൻ പറ്റുന്ന രീതിയിൽ വരുന്ന മാലയാണ് വരിക. ഇതിൻ്റെ തൊട്ട് താഴെ വരുന്നത് മാക്സിമം കാഴ്ചയിൽ യൂനെക്ക് വരുന്നതാണ്. ഇതുവരെ നമുക്ക് 16 ഗ്രാമാണ് കേട്ടോ. 2 പവനിലാണ് ഈ മാല ചെയ്തേക്കണം. മാക്സിമം കാഴ്ചയിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിലാണ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിത് വരിക 5 പവൻ്റെ താഴെ, മൂന്ന് മാലകളും കൂടി 5 പവൻ്റെ താഴെയാണ് നമുക്ക് ആദ്യത്തെ സെറ്റ് വരണം കേട്ടോ. നമുക്കിനി രണ്ടാമത്തെ സെറ്റിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെറ്റ് പരിചയപ്പെടാം. ഇതിലും നമ്മൾ മൂന്ന് മാലകൾ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ സെറ്റിൽ പറഞ്ഞു അതേപോലെ തന്നെ മൂന്ന് മാലകൾ തന്നെയാണ് ചെയ്തേക്കണം. ഇത് നമുക്ക് ആദ്യത്തെ മാല വരെ നമുക്ക് 6 ഗ്രാം ഉള്ളു കേട്ടോ. മറ്റേ സെറ്റിൽ നമ്മൾ 8 ഗ്രാമിൻ്റെ പരിചയപ്പെട്ട ഇത് 6 ഗ്രാമിൽ മാക്സിമം കാഴ്ചയിൽ പൊലിമയിൽ വന്നിട്ടുള്ള മാലയാണ് വരിക. രണ്ടാമത്തെ മാല നമുക്ക് 16 ഗ്രാമിലാണ് വന്നേക്കണേ. ഇതും നമുക്ക് മാക്സിമം കാഴ്ചയിൽ പൊലിമയിൽ വന്നിട്ടുള്ള മാല തന്നെയാണ് വരിക. അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് നമുക്ക് 16 ഗ്രാം തന്നെയാണ് കേട്ടോ. ലൈറ്റ് വെയ്റ്റിൽ മാക്സിമം കാഴ്ചയിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഇത് നമ്മൾ മൂന്ന് മാലകളും ചെയ്തേക്കണം. ഈ മൂന്ന് മാലകളും കൂടി നമുക്ക് ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 പവൻ്റെ താഴെയാണ് ഈ സെറ്റും നമുക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം കാഴ്ചയിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മളെല്ലാം ചെയ്തേക്കുന്നത്. നമുക്കിനി അടുത്ത സെറ്റ് പരിചയപ്പെടാം. അപ്പോൾ നമുക്കിതിൽ വരുന്ന അവസാനത്തെ സെറ്റ് പരിചയപ്പെടാം. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇതിലും നമ്മൾ മൂന്ന് മാലകളാണ് ഇതിലും വരുന്നത്. നമുക്ക് ഓരോ മാലകളായിട്ട് പരിചയപ്പെടാം. ഇതിൽ വരെ നമുക്ക് ആ ആദ്യത്തെ മാല വരുന്നത് 8 ഗ്രാമിലുണ്ട്. 8 ഗ്രാമിലെ മാല എന്ന് പറയുമ്പോൾ നമുക്കിത് ഇറക്കും ഫസ്റ്റ് നെക്കും സെക്കൻഡ് നെക്കും തേർഡ് ആയിട്ട് ഇറക്കും കയറ്റിയിടാൻ പറ്റുന്ന കാറ്റഗറിയിൽ വരുന്ന മാലയാണ് വരിക. ഇതിൻ്റെ തൊട്ട് താഴെ വരുന്നത് നമുക്ക് 12 ഗ്രാം, 1.5 പവനിൽ കളിയൂഞ്ഞാലെന്നൊക്കെ പറഞ്ഞു വരുന്ന ട്രഡീഷണൽ ടൈപ്പായിട്ടുള്ള, അതായത് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് വരിക. ഇതിൻ്റെ തൊട്ട് താഴെ വരുന്നത് 20 ഗ്രാം കേട്ടോ. 2.5 പവനിൽ മാക്സിമം കാഴ്ചയിൽ പൊലിമയിൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് വരുന്നത് കേട്ടോ. ഇതിലെല്ലാ മൂന്ന് മാലകളും മാക്സിമം കാഴ്ചയിൽ പൊലിമയിൽ വരുന്നത് തന്നെയാണ്. നമ്മൾ എല്ലാ വീഡിയോയിലും എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ വെയിറ്റ് കുറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലോ അതുപോലെ ഇതിൻ്റെ ഫിനിഷിങ്ങിലോ ഒരു കുറവും വരുത്താത്ത രീതിയിലാണ് വന്നേക്കണേ. ജോയിൻറ്റുകളെല്ലാം നമ്മൾ പെർഫെക്റ്റ് ആണ്. നമ്മളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് കസ്റ്റമേഴ്സിന് നമ്മൾ ഡെലിവറി കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് കുറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഇതിന് വരാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മൂന്ന് ബ്രൈഡൽ സെറ്റുകൾ കണ്ടല്ലോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.